പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ദുരിതബാധിതർക്ക് വിതരണം ചെയ്ത ഭക്ഷ്യധാന്യങ്ങളിൽ പൂത്തതും ഉപയോഗശൂന്യവുമായിട്ടുള്ള സാധനങ്ങളുണ്ട് എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്, വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതും ആണ്. യഥാർത്ഥത്തിൽ ജൂലൈ 30 അവിടെയുണ്ടായ ദുരന്തത്തെ തുടർന്ന് ഒരു ഘട്ടത്തിലും ഒരു വീഴ്ചയുമില്ലാത്ത വിധം കേവലം സർക്കാർ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള മാതൃകാപരമായിട്ടുള്ള ദുരന്ത നിവാരണ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളാണ്, ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളാണ് എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ഗവൺമെൻറ്റും അതിനുവേണ്ടി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ള സാധനങ്ങൾ അരി മാത്രമല്ല, അരി, മൈദ, റവ, നിങ്ങളെല്ലാവരും കുറച്ച് നേരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിവിധങ്ങളായ സാധനങ്ങളാണ്. അതിൽ അരിയും മൈദയും ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ നിന്ന്, റവയും ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ നിന്ന് കേടായ സാധനങ്ങൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്ന് ലഭ്യമായി എന്നുള്ള പ്രശ്നമാണ് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏറ്റവും നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രസ്താവന ചില മേഖലകളിൽ നിന്ന് കണ്ടു. അത് ജില്ലാ ഭരണകൂടം വിതരണം ചെയ്തതാണ് അഥവാ റവന്യൂ വകുപ്പ് വിതരണം ചെയ്തതാണ്. റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും എന്നൊക്കെയാണിത് വിതരണം ചെയ്തത് എന്നതിൻ്റെ കണക്ക് കൃത്യമായി റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. അത് ഏറ്റുവാങ്ങിയതിൻ്റെ ഇൻവോയ്സ് പഞ്ചായത്തിൻ്റെ കയ്യിലും ഉണ്ടാകണം. അത് വെച്ച് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും അവസാനം ഇപ്പോൾ അരി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ജില്ലാ ഭരണകൂടം തന്നതാണെങ്കിൽ, റവന്യൂ വകുപ്പ് തന്നതാണെങ്കിൽ, ഏറ്റവും അവസാനം വിതരണം ചെയ്ത സാധനങ്ങൾ ഏറ്റവും അവസാനം ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളായിരിക്കുമല്ലോ. ഏറ്റവും അവസാനം ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് SKMJ സ്കൂളിൽ നിന്നുള്ള ബാക്കി പിന്നെ സാധനങ്ങൾ വിതരണം ചെയ്തത് 30/10 / 1/11 അത് മേപ്പാടി പഞ്ചായത്തിന് വേണ്ടി മാത്രമല്ല, ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള കണക്ക് ഞാൻ വായിക്കാം. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് 23,530 kg, 30 ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 8,970 kg, കൽപ്പറ്റ മുനിസിപ്പൽ സെക്രട്ടറി 9,100 kg, വൈത്തിരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 3,640 kg, മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 3,640 kg, കണിയമ്പറ്റ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 1,300 kg, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 1,250 kg. ഇങ്ങനെ 51,430 kg അരിയാണ് 31/10 / 1/11 ജില്ലാ ഭരണകൂടം അവസാനം വിതരണം ചെയ്തിട്ടുള്ളത്. ആ അരി ഒരു കാരണവശാലും പാക്കറ്റുകളിലാക്കിയ അരിയല്ല, ചാക്കിലാക്കിയ അരിയാണ് വിതരണം ചെയ്തത്. അത് 26 kg ഉള്ള ചാക്കുണ്ട്, 30 kg ഉള്ള ചാക്കുണ്ട്. ഒരു കുടുംബത്തിന് 52 kg വീതം ഏവറേജ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അരിയുടെ വിതരണമാണ് 31/10 / 1/11 വിതരണം ചെയ്തത്. ഇപ്പം കണ്ടെത്തിയ അരിയും മൈദയും ചെറിയ പാക്കറ്റുകളിലാക്കിയ വിധത്തിലാണ് നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയത്. അത് ഇപ്പോൾ വിതരണം ചെയ്ത അരിയല്ല എന്നുറപ്പിക്കാനുള്ള കാരണം 31/10 / 1/11 വിതരണം ചെയ്ത അരി 26 kg വീതമുള്ള ചാക്കിലാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളത് 835 ചാക്കാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആ ചാക്ക് ഇപ്പോഴും അതുപോലെ തന്നെ കെട്ടിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ചാക്കിൽ നിന്ന് പാക്കറ്റിലാക്കിയതാണെങ്കിൽ, പാക്കറ്റിലാക്കുന്ന ആളുകൾ കാണുമല്ലോ, ചാക്കിൽ നിന്ന് പാക്കറ്റിലേക്ക് മാറ്റുമ്പോൾ അരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചാക്കിൽ നിന്ന് പാക്കറ്റിലേക്ക് മാറ്റുമ്പോൾ കാണണം. പാക്കറ്റിലാക്കിയ അരിയാണ് അപകടമുണ്ടതായി കണ്ടെത്തിയത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് ചിലർ പ്രചരിപ്പിച്ച സ്ഥലമാണ് ചൂരൽമല എന്ന് പറയുന്നത് പോലെ 31/10 / 1/11 കൊടുക്കാത്ത മൈദ എങ്ങനെയാണ് പൂക്കുക? റവന്യൂ വകുപ്പ് റവയോ മൈദയോ 31/10 / 1/11 കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കൊടുത്ത സാധനങ്ങളുടെ കൃത്യമായ കണക്കുണ്ട്. അതിൻ്റെ ഇൻവോയ്സ് അവിടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. ഒരെണ്ണം ഞാൻ വായിക്കാം. അത് KL 12N 2159 എന്ന വണ്ടിയിൽ മുസ്തഫ എന്ന ഡ്രൈവർ കൊണ്ടുപോയ വണ്ടിയിൽ 26 kg 50 packets 1,300 kg. ഇങ്ങനെ ഓരോ അരി മാത്രം, രണ്ട് തരത്തിലുള്ള അരി മാത്രം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, 31/10 / 1/11 കൊടുത്തിട്ടുള്ളത് അരി മാത്രമാണ്, അതും പാക്കറ്റുകളിലാണ്. ഓരോന്നിനും ഇൻവോയ്സ് ഉണ്ട്, ദേ സെക്രട്ടറി ഏറ്റെടുത്തതാണ്. സക്കറിയ എന്ന് പറയുന്ന ഓവർസിയറാണ് ഔദ്യോഗികമായി ഇത് കൊടുത്തിട്ടുള്ള ആൾ.
അവിടുത്തെ ഇൻവോയ്സ് പരിശോധിച്ചോട്ട് എവിടെ നിന്ന് കിട്ടിയ അരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. അപ്പം കൊടുക്കാത്ത മൈദ പൂത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന കാര്യം. ഇനി മൈദ കൊടുത്തതെന്നാണ്, അങ്ങനെയുണ്ടല്ലോ ഒരു പ്രശ്നം. ഭരണകൂടത്തിൽ നിന്ന്, ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് മൈദ കൊടുത്തിട്ടുണ്ടോ, ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് റവ കൊടുത്തിട്ടുണ്ടോ, ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അരി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എന്നാ കൊടുത്തത്? അത് സെപ്റ്റംബർ 9 സെപ്റ്റംബർ 9 ഓണത്തിന് മുമ്പ് 486 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 18 സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. ആ അരിയാണ് പൂത്തതെങ്കിൽ സെപ്റ്റംബർ 9 കഴിഞ്ഞ് 2 എന്തിന് അത് എടുത്തു വച്ചു എന്ന ചോദ്യം ബാക്കി നിൽക്കും. സെപ്റ്റംബർ 9 വിതരണം ചെയ്ത പാക്കറ്റുകളുണ്ട്. ആ പാക്കറ്റുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തതെങ്കിൽ അത് വിതരണം ചെയ്തവർ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. കാരണം 2 EMS ഓഡിറ്റോറിയത്തിൽ കെട്ടിയിരുന്ന സാധനങ്ങൾ അതാണ് കൊടുത്തതെങ്കിൽ അത് അങ്ങനെ വിതരണം ചെയ്യാൻ ഔപചാരികമായി പാടുമോ? എന്തുകൊണ്ട് 2 കാലം അതവിടെ എടുത്തു വച്ചു? ആ 2 മുമ്പ് കൊടുത്ത സാധനങ്ങളിൽ ഇനിയും വിതരണം ചെയ്യാനായി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നത് അന്ന് ലഭ്യമായ തുണിത്തരങ്ങൾ ഉൾപ്പെടെ, സെപ്റ്റംബർ 9 ഓണത്തിന് മുമ്പ് കൊടുക്കാൻ വേണ്ടി വിതരണം ചെയ്ത തുണിത്തരങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും ഗോഡൗണിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിതരണം ചെയ്ത അരി, അവസാനം വിതരണം ചെയ്ത അരിയാണെങ്കിൽ അത് ചാക്കിലാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അതിൻ്റെ ഇൻവോയ്സ് ഓരോന്നും സെക്രട്ടറി ഒപ്പിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ആരാണ് കൊടുത്തത്, ഏത് വണ്ടിയിലാണ് കൊടുത്തത്, എവിടെ നിന്നാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. മേപ്പാടിയിലെ ദുരന്തബാധിതരെ ഒരു വിധത്തിലും പ്രയാസപ്പെടുത്താവുന്ന ഒരു നടപടിയും ഏത് ലാഭത്തിൻ്റെ പേരിലാണെങ്കിലും ആളുകൾ ചെയ്യരുത്. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, 31/10 / 1/11 SKMJ സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത സ്ഥലങ്ങളിൽ 7 ഇവിടെ മാത്രമല്ല, 1 മുനിസിപ്പാലിറ്റിയും 6 തദ്ദേശ പഞ്ചായത്തുകളും. ആ 7 ഇവിടെ മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു പരാതി ഉണ്ടാവുക? അപ്പോൾ ഇത് ജില്ലാ ഭരണകൂടം അവസാനം കൊടുത്ത അരിയല്ല. അവസാനം ജില്ലാ ഭരണകൂടം കൊടുത്ത അരി ചാക്കിലാണ്. അവസാനം ജില്ലാ ഭരണകൂടം കൊടുത്തതിൽ 2 അരിയല്ലാതെ മൈദയോ റവയോ അനുബന്ധ സാധനങ്ങളോ ഇല്ല. റവയും മൈദയും അനുബന്ധ സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഇനങ്ങൾ വിതരണം ചെയ്തത്, അവസാനം വിതരണം ചെയ്തത് സെപ്റ്റംബർ 9. ആ സെപ്റ്റംബർ 9 വിതരണം ചെയ്ത സാധനങ്ങളിൽ വെളിച്ചെണ്ണയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, ചെറുപയറുണ്ട്, വൻപയറുണ്ട്, കടലയുണ്ട്, പാൽപ്പൊടിയും ചായപ്പൊടിയുമുണ്ട്, ഉപ്പുണ്ട്, റവയുണ്ട്, മീറ്റ് മസാലയുണ്ട്, ചിക്കൻ മസാലയുണ്ട്. അതിനു പുറമെ തുണിത്തരങ്ങളും ചില ഗൃഹോപകരണങ്ങളും അരിയുമുണ്ട്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ കേടായതിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി ഗുരുതരമായ ചില ചോദ്യങ്ങൾ പഞ്ചായത്തിനോട് ചോദിക്കുകയാണ്. സെപ്റ്റംബർ ആദ്യം നൽകിയ ഭക്ഷ്യവസ്തുക്കളാണോ വിതരണം ചെയ്യാതെ സൂക്ഷിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉയർത്തുന്നത്.